കേരളത്തിലുടനീളം ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക് നിരോധിക്കുകയും ഇതിൽ നേരിടും എന്നുള്ള മുദ്രാവാക്യവുമായാണ് ഇപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അത് അറിയിച്ചു കൊണ്ട് രണ്ടുപേർക്ക് നിൽക്കും. പ്രകൃതിക്ഷോഭങ്ങൾ വിനാശകരമാകുമ്പോൾ പരിസ്ഥിതിയോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റം അനിവാര്യമാണെന്ന് ബോധ്യമാകുന്നു. അതിനാൽ തന്നെ സുരക്ഷിത ജീവിതത്തിന് അനുഗുണമായ പരിസ്ഥിതി പരിപാലനത്തിനായി നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും നിങ്ങൾ ഹൃദയപൂർവ്വം പിന്തുണയ്ക്കുന്നു. ഒറ്റത്തവണ ഉപയോഗം മാത്രമുള്ള പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെയും ഭാവി തലമുറയുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ഉത്തരവ് അക്ഷരം പ്രതി പാലിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. കുറച്ച് ഉദ്യോഗസ്ഥ സംവിധാനം ശരിയായി കഴിഞ്ഞാൽ എങ്ങനെ ഒരു നഗരസഭയ്ക്ക് മാറാൻ കഴിയുമെന്നുള്ള ഉത്തമ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഹെൽത്ത് സൂപ്പർവൈസർ പുതുതായിട്ട് വന്നപ്പോൾ നഗരസഭയിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ബിജു എന്ന് പറയുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം മുനിസിപ്പൽ സെക്രട്ടറിയെ വന്ന ശേഷം വലിയ വലിയ മാറ്റങ്ങളാണ് നഗരസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാസർഗോഡ് നഗരസഭയിലെ മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമാണ്. അത് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള വളരെ ധീരമായിട്ടുള്ള തീരുമാനം. ആ തീരുമാനം അതിൻ്റെ പ്രായോഗിക തലത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രവർത്തനമാണ് നഗരസഭ കൈപ്പെടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല, ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംഘടിപ്പിച്ച മുഴുവൻ പേർക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ജസ്റ്റ് ഗോ അഹെഡ്. നമുക്ക് വളരെയധികം മുന്നോട്ട് പോകുന്നു. താങ്ക് യു സോ മച്ച്. മുന്നോടിയായി കാസർഗോഡ് നഗരസഭ ശ്രീ ശൈത്യകുമാർ ഐഎഎസ് ഒറ്റത്തവണ പ്ലാസ്റ്റിക് പൂർണ്ണമായ നിരോധനം 1 മുതൽ 2020 മുതൽ ഉയർന്നു തുടങ്ങിയ സാഹചര്യത്തിൽ നഗരസഭ പരിധിയിൽ ഈ ഉത്തരവ് നടപ്പാക്കുന്നതിനായി നഗരസഭ വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് നിരവധി പരിപാടി ഇവിടെ വാസം സാധ്യമോ.